നാം ദൈവ തിരുവെഴുത്ത് ശ്രദ്ധിക്കുവാൻ പോവുകയാണ്. ഒരു വചനം നമുക്ക് നന്നായി ലഭിക്കണമെങ്കിൽ അതിന്റെ പുറകിൽ ധാരാളം മണിക്കൂറുകളും ദൈവാത്മശക്തിയും അത്യാവശ്യമുണ്ട് എന്നുള്ളത് അത് ചെയ്യുന്ന ദൈവമക്കൾക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ ഈ കാലമൊക്കെയും പറയുമ്പോഴൊക്കെ വളരെ ഓപ്പൺ ആയിട്ട് ചിലപ്പോൾ മുമ്പിൽ തന്നെ മല ശുശ്രൂഷകൾ ഉള്ളപ്പോൾ തന്നെ ഈ ശുശ്രൂഷകൾക്ക് കൈതാങ്ങാകുവാൻ ഈ പ്രത്യേക കാലയളവിൽ നമ്മോടൊപ്പമായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ കാണിച്ച ആദരവുകൾക്കും ബ്രോഡ് മൈൻഡ്നെസ്സും നന്ദി പറയുകയും സർവശക്തനായ ദൈവം തന്നെയും തന്റെ കുടുംബത്തെയും തന്റെ അരുമ സന്താനങ്ങളെയും അവരുടെ കൂട്ടാളികളെയും കുഞ്ഞുങ്ങളെയും ആശ്രദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഇന്ന് രാത്രി നമ്മോടുള്ള ദൂതറിയിപ്പാൻ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന ആ സന്ദർഭങ്ങൾ നമുക്ക് സന്തോഷത്തോടെ കരുതാം. അടുത്ത 35-40 മിനിറ്റിനുള്ളിൽ അദ്ദേഹത്തിന് കൊടുത്ത ദൂതുകൾ നമ്മോട് അറിയിച്ച് അവസാനിപ്പിക്കും. ക്ഷമയോടെ കാത്തിരിക്കാം. കർത്താവിന്റെ ദാസനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവം സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വലിയ നാമത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. ഈ സന്ധ്യയെങ്കിൽ നമുക്ക് ഒന്നിച്ച് വീണ്ടും കർത്തൃസന്നിധിയിലായിരിക്കാൻ ലഭിച്ച സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ വരുന്ന സമയങ്ങളിലൊക്കെ പറയുന്ന പോലെ തന്നെ ഷിക്കാഗോയിലുള്ള ICG ചേർച്ച് ഈസ് നോട്ട് എ പ്ലേസ് ദാറ്റ് വി ആർ ഇൻവൈറ്റഡ് ഇൻ ടു, ബട്ട് വി ഓൾസോ കൺസിഡർ ഇറ്റ് ആസ് അവർ ഓൺ ചേർച്ച് ആൻഡ് അവർ ഓൺ ഫാമിലി. സോ ദ ഓൺലി തിങ് ഈസ് വെൻ ഐ ഗെറ്റ് ദിസ് കൈൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഡെഫിനറ്റ്ലി ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുകയും ആൻഡ് ഐ കൺസിഡർ ഇറ്റ് ആസ് എ പ്രിവിലേജ്. സോ ഗോഡ് ബ്ലെസ് യു ഓൾ. വളരെ കഷ്ടവും ദുഃഖവും ശാസനയൊക്കെ ഉള്ള ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവവചനമാണ് നമുക്ക് ആശ്വാസം. ദൈവത്തിന്റെ വാക്തത്വമാണ് നമുക്ക് മുറുകെ പിടിക്കുവാനുള്ളത്. അതുകൊണ്ട് ഇന്ന് രാത്രിയും ഞാൻ സാധാരണ ചെയ്യുന്ന പോലെ ഐ എം നോട്ട് ട്രൈങ് ടു ഡു എനി പ്രസന്റേഷൻ, ബട്ട് ദെൻ ഒന്ന് രണ്ട് ചിന്തകൾ എൻ്റെ മനസ്സിൽ ഉള്ളത് ഞാൻ പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കാം. കർത്താവ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും ബലമായിട്ടും അനുഗ്രഹമായിട്ടും അതിനെ വാഴ്ത്തി തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അധികം മുഖവരകൾ പറഞ്ഞു ഞാൻ സമയം എടുക്കുന്നില്ല. 86 സങ്കീർത്തനത്തിന്റെ 17 വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു. 86 സങ്കീർത്തനത്തിന്റെ 17 വാക്യം ഇവിടെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരടയാളം എനിക്ക് തരണമേ. നന്മയ്ക്കായി എനിക്കൊരടയാളം തരണമേ. ഗിവ് മീ എ സൈൻ ഓഫ് യുവർ ഗുഡ്നെസ്. നിന്റെ നന്മയുടെ ഒരടയാളം എനിക്ക് തരണം. വേദപുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകം മുതൽ ഉള്ള പല ഭാഗങ്ങൾ നാം ശ്രദ്ധിച്ചാൽ അടയാളം ചോദിച്ചവരും അടയാളം കണ്ടവരും ദൈവിക അടയാളങ്ങളുടെ ഉടമ്പടികൾ ഏറ്റെടുത്തവരുമായിട്ടുള്ള ഒരുപാട് പേരെ നമുക്ക് ദൈവസന്നിധിയിൽ കാണാം. നമുക്കറിയാം ദൈവം കയ്യിന് ഒരു അടയാളം കൊടുത്തു. കയ്യിന് ദൈവം കൊടുത്ത അടയാളം ദൈവം കയ്യിനെ ഒരു മർഡററായിട്ട് ബ്രാൻഡ് ചെയ്യുന്നതായിട്ടൊക്കെ ആൾക്കാർ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങളെന്നാൽ ആ ഭാഗം പ്രത്യേക ജനസിസ് ഉൽപ്പത്തി പുസ്തകം 4 ആ ഭാഗങ്ങൾ എടുത്ത് വായിച്ചാൽ അങ്ങനെയൊന്നും അല്ല ദൈവം ഉദ്ദേശിച്ചത്. ദൈവ സന്നിധിയിൽ നിന്ന് കയ്യിൻ ഓടിപ്പോകുമ്പോൾ അവൻ പറഞ്ഞ ഒരു പരാതിയുണ്ട്. അവന്റെ ഒരു ഭയം ദൈവത്തോട് പറഞ്ഞു, എന്നെ കാണുന്നവർ കൊന്നുകളയും എന്ന് പറഞ്ഞപ്പോൾ അവനെ കാണുന്നവർ അവനെ കൊല്ലാതിരിക്കാനുള്ള ഒരടയാളം. It was a sign of protection that God has given him. Avane marikkadirikkan aarum avane thodadirikkuvan devam kayine or adayalam koduthu. Munpottu varumbo aa ulpatti pusthathil thanne nammal adu adayalangalude valiya oru nira kaanunnathu noheyude noheyumayittulla bandhathilana namukariya. Avade noheyumayittu 9th adhyayathil devam udambadi cheyumbol ആ ഉടമ്പടിക്ക് രണ്ട് ഫേസ് ഉണ്ട്. ഒന്ന് ദ സൈൻ ഓഫ് ദി കവനന്റ് ദാറ്റ് ഗോഡ് ഹാഡ് വിത്ത് നോവ. ദൈവവും
നോഹയുമായിട്ട് ചെയ്യുന്ന ഒരു കവനന്റ്. ആ കവനന്റിനകത്ത് അതിനൊരു സൈൻ കൊടുക്കുമ്പോൾ അതിന് മൂന്ന് ഭാഗങ്ങളോടെയുണ്ട്. അതിലെ ഒന്ന്, ദ കവനന്റ് ഈസ് ബിറ്റ്വീൻ ഗോഡ് ആൻഡ് നോവ, 9:12 വാക്യം. ദൈവവും നോഹയുമായിട്ടുള്ള ഒരു കവനന്റിന്റെ അടയാളം. രണ്ടാമത്, ദൈവവും ജീവനുള്ള സകലതുമായി ചെയ്തിരിക്കുന്ന ഒരു ഉടമ്പടി, അതായത് ബിറ്റ്വീൻ ഗോഡ് ആൻഡ് എവ്രി ലിവിംഗ് ക്രീച്ചേഴ്സ്. മൂന്നാമത്, എനിക്ക് ആ ഭാഗം വായിച്ചപ്പോൾ ഇന്ന് ഉച്ച സമയത്ത് പ്രത്യേകിച്ച് ഞാൻ ഈ വചന ഭാഗങ്ങൾ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹൃദയത്തിൽ വളരെ സന്തോഷം തോന്നി. ആ 9:12 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ദ സൈൻ ഓഫ് ഹിസ് കവനന്റ് വാസ് ഫോർ ഓൾ ഫ്യൂച്ചർ ജനറേഷൻ, വരുവാനുള്ള തലമുറയ്ക്ക് വേണ്ടിയുള്ള ഒരു അടയാളം. ഈ അടയാളം എന്തുവാണെന്നോട് നമുക്കറിയാം. അന്നുവരെ മഴ കണ്ടിട്ടില്ലാത്ത നോവ, നമ്മൾ അങ്ങനെയാണ് പുസ്തകത്തിൽ വായിക്കുന്നത്, നോവയുടെ കാലം. വലിയ മഴ വന്നു. ആ വലിയ മഴ വന്നപ്പോൾ അനേകർ അതിനകത്ത് നശിച്ചു പോയി. നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ. എന്നാൽ പത്രോസിന്റെ ലേഖനത്തിൽ വരുമ്പോൾ പത്രോസ് അതിനെ മനോഹരമായിട്ട് വിവരിച്ചിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ സ്നാനത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും ഒരു കാര്യം അവിടെ പത്രോസ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത്, അന്നുവരെ ഉണ്ടാകാതിരുന്ന മഴ മുഖാന്തരം ഉണ്ടായ വെള്ളപ്പൊക്കം മുഖാന്തരം, ആ വെള്ളത്തിലൂടെ ഒരു വലിയ വിക്കറ്റ് ജനറേഷൻ പെറിഷായി പോയപ്പോൾ, ആ അതേ വെള്ളത്തിലൂടെ തന്നെ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ ആ പെട്ടകത്തിൽ സൂക്ഷിക്കപ്പെട്ടു. ഒരു പക്ഷേ നമ്മുടെ മുമ്പിൽ കാണുന്ന പലവിധ മരണങ്ങളും പലവിധമായിട്ടുള്ള കലാമിറ്റീസ്, ഇത് ഒരുപക്ഷെ ദൈവത്തിന്റെ ശിക്ഷയാണെന്നോ അല്ലെങ്കിൽ അങ്ങനെയാണെന്നോ ഇങ്ങനെയാണെന്നോ ഒന്നും അല്ല ഞാൻ പറയുന്നത്. അവര് നമ്മളെക്കാളൊക്കെ മോശമായിട്ടുള്ളവര്, നമ്മൾ ശ്രേഷ്ഠന്മാരാണെന്നോ അല്ല നമ്മൾ പറയുന്നത്. എന്നാൽ ദൈവത്തിന് രക്ഷിക്കാനുള്ളവരെ നിശ്ചയമായിട്ടും അവൻ പെട്ടകത്തിലാക്കുകയും ഈ വെള്ളത്തിന്റെ നടുവിലൂടെ അവരെ രക്ഷിക്കുകയും ചെയ്യും. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആ രക്ഷ തന്റെ ജനങ്ങളുടെ മേൽ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് രണ്ടാമത്തെ ഭാഗത്തെ ആ സൈൻ പറഞ്ഞിരിക്കുന്നത്, ദൈവവും, ദി കവനന്റ് ബിറ്റ്വീൻ മാൻ, സോറി, ഗോഡ് ആൻഡ് ദി എർത്ത്, ഭൂമിയും ദൈവമായിട്ടൊരു കവനന്റ് വെച്ചു. 9:13 വാക്യത്തിൽ അവിടെയും ദൈവം ഒരടയാളം കൊടുത്തു. ആ ഇതിനെല്ലാത്തിനും കൂടെ കൊടുത്തിരിക്കുന്ന ഒരടയാളമാണ് ഈ മേഘം. ഇങ്ങനെ ഞാൻ മേഘം വരുത്തുമ്പോൾ, വെൻ ഐ ബ്രിങ് ക്ലൗഡ് ഓവർ ദി എർത്ത് എന്ന് എഴുതിയിരിക്കുന്നു, ഞാൻ ഭൂമിക്ക് മേളിൽ ഈ മേഘം, കാർമേഘം ഇങ്ങനെ വരുത്തുമ്പോൾ, ഈ ഭൂമിയെ ഇനി മേലിൽ ഞാൻ വെള്ളം കൊണ്ട് നശിപ്പിക്കുക ഇല്ല എന്നുള്ളതിന്റെ അടയാളമായി അതിന്റെ നടുവിൽ ഞാൻ ഒരു വില്ല് വെച്ചിരിക്കുന്നു. അതിന്റെ നടുവിൽ ഒരു റെയിൻബോ, ഒരു മഴവില്ല് വെച്ചിരിക്കുന്നു. ഭക്തൻ പാടി നോക്കാം, നമുക്കറിയാം, കാർമുകിലേറെ കരയേറിടിലും, നമുക്കറിയാവുന്ന പാട്ടുകളാണല്ലോ. അതായത്, ഇത്ര ഘോരമായി കറുത്തുരുണ്ട് ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ചുറ്റുപാടുകൾ നമുക്ക് ചുറ്റുമുണ്ടാകുമ്പോൾ അതിൽ നാം നശിച്ചു പോകുകയില്ല എന്നുള്ളതിന്റെ അടയാളത്തിന്റെ, അതിന്റെ ഉടമ്പടിയുടെ അടയാളമായി ഒരു മഴവില്ല് അതിന്റെ മറുവശത്ത് വെച്ചിരിക്കുന്നു. പറയാൻ വരുന്നത്, ഒരു പക്ഷേ നമ്മുടെ ചുറ്റുപാട് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതും മനുഷ്യന്റെ വാക്കുകൊണ്ട് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ കഴിയാത്തതും നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പ്രയാസവുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ, ഒരു കാര്യം ഒരുക്ക, നമ്മുടെ തലകൾ ഉയർത്ത് നമുക്ക് ഈ മറുവശത്തോട്ട് നോക്കിയാൽ ദൈവത്തിന്റെ വാക്തത്വങ്ങളും ദൈവത്തിന്റെ ആ പ്രോമിസ്, ദൈവത്തിന്റെ നമ്മളുമായിട്ട് ചെയ്തിരിക്കുന്ന ആ ഉടമ്പടിയുടെ അടയാളങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ആ അടയാളങ്ങളെ കണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അതോടൊപ്പം തന്നെ നാം മുമ്പോട്ട് വരുമ്പോൾ ഒരുപാട് ഭാഗങ്ങൾ അടയാളങ്ങൾ ചോദിച്ചിരിക്കുന്നവരെ കുറിച്ച് നമുക്കറിയാം, ഗിദെയോനെ കുറിച്ചറിയാം. അതുപോലെ തന്നെ പുതിയ നിയമത്തിൽ വരുമ്പോൾ ഒരുപാട് പേര് ഹേറോദൊക്കെ ഈ അടയാളങ്ങൾ കാണാൻ കൊതിച്ചിരുന്നതായിട്ടൊക്കെ നമ്മൾ കാണുന്നു. എന്നാൽ അതൊന്നും അല്ല എന്റെ വിഷയം. ഇന്നത്തെ ഭാഗത്തേക്ക് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഒരു ഫ്യൂ മിനിറ്റ്സ് ദാറ്റ് ഐ വോണ്ട് ടു ഡ്വെൽ ദെയർ. നമ്മള് യോശുവയുടെ പുസ്തകം 2:12 വാക്യത്തിൽ വരുമ്പോൾ
ബുക്ക് ഓഫ് ജോഷുവ ചാപ്റ്റർ 2 വേഴ്സ് 12 രണ്ടാം അധ്യായത്തിന്റെ 12 അധ്യായത്തിൽ വരുമ്പോൾ വലിയ പ്രതീക്ഷയ്ക്ക് വകയൊന്നുമില്ലാത്ത ഒരു വ്യക്തി ഉണ്ടായിരുന്നു അവിടെ. അവള് ഒരു വേശ്യയായിരുന്നു നമ്മൾ വായിക്കുന്നത്, റേഹാബ്. ഈ റേഹാബ് എന്ന് പറഞ്ഞ സ്ത്രീയുടെ വീട്ടിൽ ജോഷുവ മോവാബ് സമഭൂമിയിൽ നിന്ന് അയച്ച രണ്ട് ഒറ്റുകാർ, 2 spies, അവർ അവിടെ വരികയും രാത്രിയിൽ അവിടെ താമസിക്കുകയും അവിടെ ഭവനത്തിൽ താമസിക്കുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണും. അതിനകത്തെ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ സ്പൈ വർക്ക് ഇംപ്ലിക്കേഷൻസ് ഒക്കെ അതൊക്കെ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ പറയാൻ ഉത്തരത്തെങ്കിൽ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് ഒന്നും ഞാൻ പോകുന്നില്ല. എന്നാൽ ഈ രണ്ടുപേർ ഈ റേഹാബിന്റെ ഭവനത്തിൽ എത്തിയിരിക്കുന്നതായി എറിഹോവിലെ രാജാവിന് വാർത്ത കിട്ടി നമ്മൾ വായിക്കുന്നു. സോ ജെറിഹോ ദർ വാസ് എ കിങ് രണ്ടാം അധ്യായത്തിൽ നമ്മൾ അവിടെ കാണുന്നുണ്ട്. ഈ രാജാവിന് വാർത്ത കിട്ടിയപ്പോൾ രാജാവ് ഈ റേഹാബിന്റെ വീട്ടിൽ ആൾക്കാരെ വിട്ടിട്ട് പറഞ്ഞു, നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന ആൾക്കാരെ വെളിയിൽ കൊണ്ടുവരണം. എന്നിട്ട് അവരാ പറയുന്ന ഒരു വാക്യമുണ്ട്, അവർ ഇസ്രായേല്യർ ദേശത്തെ ഒറ്റുനോക്കാൻ വന്നിരിക്കുന്നവർ. നിങ്ങൾ ഓർക്കണം, അന്ന് ഇസ്രായേൽ രാജ്യം ഉണ്ടായിട്ടില്ല. യാക്കോബിന്റെ മക്കളായിട്ടുള്ളവരാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം എറിഹോ പിടിച്ചിട്ട് പിന്നാണ് ദേശങ്ങൾ ഏറ്റെടുത്ത് ഇസ്രായേൽ എന്നുള്ള ദേശം തന്നെ ഉണ്ടാകുന്നത്. പക്ഷേ അന്നത്തെ എറിഹോ രാജാവ് പറയുന്നു, അവർ ഇസ്രായേല്യർ. ആ ഇസ്രായേല്യർ അവരുടെ സ്പൈസ് വന്നപ്പോൾ ഈ റേഹാബ്, നമ്മൾ വായിക്കുന്നത് രസകരമായിട്ടുള്ള ചില കാര്യങ്ങളാണ്. നമ്മൾ വായിക്കുന്നു, ആ വീടിന് മുകളിലുള്ള ഞാങ്ങണക്കെട്ടുകളുടെ ഇടയിൽ, റീഡ്സ്, ഞാങ്ങണക്കെട്ടുകളുടെ ഇടയിൽ ഈ രണ്ട് സ്പൈസിനെ കൊണ്ട് ഒളിച്ചു വെപ്പിച്ചു. രണ്ടാം അധ്യായം തൊട്ടുള്ളത് നിങ്ങൾ നിശ്ചയമായിട്ടും വായിച്ചെങ്കിൽ മാത്രമേ ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവത്തുള്ളൂ. അവിടുന്ന് ഒളിപ്പിച്ചു വെച്ചതിന് ശേഷം ഈ വന്നവരോട് അവൾ പറഞ്ഞു, ഇവിടെ ആള് വന്നിരുന്നു എന്നുള്ളത് ശരിയാണ്. അതിനുശേഷം അവർ പറഞ്ഞു, എന്നാൽ സന്ധ്യയാവുന്നതിന് മുമ്പ് പട്ടണവാതിൽ അടയ്ക്കുന്നതിന് മുമ്പ് അവർ ഇവിടെ നിന്ന് പോയി. എന്നാൽ അന്ന് രാത്രി ആ മനുഷ്യർ കിടന്നുറങ്ങുന്നതിന് മുമ്പ്, അതായത് ഈ ഞാങ്ങണക്കെട്ടിന്റെ ഇടയിൽ നിന്ന് അവരെ റിലീസ് ചെയ്തിട്ട് അവർ ഭവനത്തിൽ ഉറങ്ങുന്നതിന് മുമ്പ്, അവര് വെളുപ്പിനെ എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് ആയിട്ട് ഈ സ്ത്രീ അവരെ കൊണ്ട് ഒരു ഉടമ്പടി ചെയ്യിച്ചു. ആ ഉടമ്പടി രണ്ടാം അധ്യായത്തിന്റെ 12 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആ വായിക്കുക എന്നുള്ള എക്സസൈസ് എല്ലാം ഐ എം ഗോയിങ് ടു ലീവ് ഇറ്റ് വിത്ത് യു. അവൾ പറയുന്ന ഒരു കാര്യം, നിങ്ങളുടെ ദൈവത്തിന്റെ ദി ഫിയർ ഓഫ് യുവർ ഗാഡ്, ദ ഡ്രെഡ് ഓഫ് യുവർ ഗാഡ് ആൻഡ് യു, നിങ്ങളുടെ ദൈവത്തിന്റെ നിങ്ങളെ കുറിച്ചുള്ള ഭീതി ഞങ്ങളുടെ മേൽ വീണിരിക്കുന്നു. And I know that your God will give you this land. നിങ്ങൾക്ക് ഈ ദേശം തരും, ദൈവം തരുമെന്ന് ഞങ്ങൾക്കറിയാം. തന്നെയുമല്ല, അങ്ങ് മരുഭൂമിക്കപ്പുറത്ത്, ഏത് മരുഭൂമി? സിനായി മരുഭൂമിക്കപ്പുറത്ത് ചെങ്കടലിനെ പിളർത്തി നിങ്ങളുടെ ദൈവം നിങ്ങളെ നടത്തിയതും അമോന്യ രാജാക്കന്മാരായ സീഹോനെയും ഓഗിനെയും ഒക്കെ പരാജയപ്പെടുത്തിയതും ഈ തീ കഴിഞ്ഞ 10-40 ആ ചരിത്രങ്ങൾ മുഴുവൻ ഇന്നെ നക്ഷൽ ഷി നറേറ്റഡ് ബാക്ക് ടു ദം ആൻഡ് സെഡ്, വി നോ നിങ്ങൾ ഈ ദേശം പിടിക്കുമെന്ന് എനിക്കറിയാം. നിങ്ങൾ ഈ ദേശം പിടിക്കുമ്പോൾ എനിക്കൊരു ഉപകാരം ചെയ്യണം, എന്നെയും എന്റെ മാതാപിതാക്കളെയും എന്റെ സഹോദരി സഹോദരങ്ങളെയും. ഷി ഹാഡ് എ ലോങ് ലിസ്റ്റ്. ഈ ഇങ്ങനെയുള്ള ഞങ്ങളെ എല്ലാവരെയും നീ രക്ഷിച്ചെടുക്കും, ഞങ്ങളെ നശിപ്പിക്കത്തില്ല എന്നുള്ളതിന് എനിക്കൊരു ഉറപ്പ് തരണം. ആ ഉറപ്പ് തരുമ്പോൾ ആ ഉറപ്പിന്റെ അടയാളമായിട്ട് ഗിവ് മീ എ സൈൻ ഓഫ് ഗുഡ് ഫെയ്ത്ത്, അതായത് ഗിവ് മീ എ സൈൻ ഓഫ് ദി
ട്രൂ കൈൻഡ്നെസ് നിങ്ങളുടെ ദയ നിങ്ങളുടെ നന്മ ഞങ്ങളോട് ആ നന്മ കാണിക്കുമെന്നുള്ളതിന് എനിക്കൊരു ഉറപ്പ് തരണം എന്ന് അവൾ അവിടെ പറയുന്നുണ്ട്. രണ്ടാം അധ്യായം നിശ്ചയമായിട്ടും വായിച്ചാൽ നല്ലപോലെ മനസ്സിലാകും. അപ്പൊ ഈ സ്പൈസ് അവർ പോകുമ്പോൾ വെളുപ്പിനെ അവരെ ആ വീട് വിട്ടിറങ്ങുമ്പോൾ ദൈവവചനം പറയുന്നു അവള് അവരെ ഒരു ജനലിൽ കൂടെ ഇറക്കി വിട്ടു. അതാ മതിൽ അവളുടെ ഭവനം അവളുടെ വീടെന്ന് പറയുന്നത് മതിലിനോട് ചേർന്നിരുന്നു. എനിക്കറിഞ്ഞുകൂടാ എന്റെ ഒരു ഇമാജിനേഷൻ നമ്മുടെ നാട്ടിലൊക്കെ ഈ പുറമ്പോക്കി താമസിക്കുന്ന പോലുള്ള ഒരു ജീവിതമാണെന്ന് വേണേൽ നമുക്ക് വേണേ പറയാം. തന്നെയുമല്ല as a person she was a prostitute, so the access to that house is important. ആൾക്കാർക്ക് അറിയാവുന്ന സ്ഥലം എന്നുള്ള രീതിയിൽ എനിവേ അങ്ങനെ ഇറക്കി വിട്ടപ്പോൾ അവളോട് ഇവർ ചെയ്ത ഒരു നിയമമുണ്ട്. അവർക്ക് അവക്കൊരു ചെറിയ സാധനം കൊടുത്തു. The Bible says that അവളുടെ കയ്യിൽ ഒരു crimson cord, അതായത് ഒരു ചുവന്ന ചരട് അവിടെ കൈ കൊടുത്തിട്ട് പറഞ്ഞു ഇത് ഞങ്ങളെ ഇറക്കി വിട്ട ഈ ജനലിൽ നീ കെട്ടിയിടണം. ഇതിനെ ഇങ്ങനെ കെട്ടിയിട്ട് കഴിഞ്ഞാൽ ഇത് ഈ അടയാളം നോക്കി ഞങ്ങൾ വരുമ്പോൾ നിന്റെ ഭവനത്തെ ഞങ്ങൾ സ്പെയർ ചെയ്യും. ഇത് കെട്ടാതിരിക്കുകയും നിന്റെ ആ ഭവനത്തിനകത്ത് നിന്റെ ആൾക്കാർ ഇരിക്കാതിരിക്കുകയും ചെയ്താൽ ആരെങ്കിലും വെളിയിൽ പോയാൽ അവന്റെ രക്തം അവന്റെ മേലിരിക്കും എന്ന് അവളോട് പറഞ്ഞിട്ട് അന്നത്തെ അവിടെ ഉടമ്പടിയുടെ അടയാളമായി ഒരു ചുമന്ന ചരടവത്തെ അവിടെ കൈ കൊടുത്തു. ഇനിയുള്ള ഭാഗങ്ങൾ വാസ്തവത്തിൽ ഞാൻ പ്രസംഗിക്കുന്നതിനെ ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ തന്നെ ധ്യാനിച്ചെടുക്കണമെന്നായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഈ ചരട് ഇങ്ങനെ അപ്പോ അവിടെ എഴുതിയിരിക്കുന്നത് അവര് പോയി കഴിഞ്ഞ ഉടൻ തന്നെ ഓൺ ദ സെയിം സ്പോട്ട് ദ സെയിം ടൈം അവൾ ആ ചരട് അവിടെ കെട്ടിയിട്ട് നമ്മൾ വായിക്കുന്നു. അല്ല ഇനി അവര് പോട്ടെ, പോയി കഴിഞ്ഞിട്ട് ഇനി അവര് ജോർദാനൊക്കെ കടന്ന് ഇനി വരുമ്പോഴത്തേന് കുറച്ച് സമയം എടുക്കുമല്ലോ എന്നൊന്നും അവള് ചിന്തിക്കാൻ പോയില്ല. ഞാൻ എന്റെ ചിന്തയിലേക്ക് ഞാൻ വരട്ടെ, പെട്ടെന്ന് ഞാൻ ആ ഭാഗം അങ്ങ് ക്ലോസ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. ആ ചിന്തയിലേക്ക് ഞാൻ വരട്ടെ. ഈ ക്രിംസം ഈ ചുവന്ന ചരട് വാങ്ങിച്ച് അവള് കെട്ടിയതിന് ശേഷം അവള് ചെയ്ത കാര്യങ്ങൾ പിന്നീട് നമ്മൾ വായിച്ചാൽ മനസ്സിലാകും. ഒന്നാം രണ്ടാം അധ്യായം തൊട്ട് ആറാം അധ്യായം വരെ നമ്മൾ വായിക്കും. അവക്കുള്ളവരുടെ അടുത്ത് ദ പേഴ്സൺ ഹാസ് ചേഞ്ച് ടോട്ടലി. ഒന്ന്, ഷീ സ്റ്റോപ്ഡ് ഹർ ബിസിനസ്. രണ്ട്, ഷീ വെന്റ് അറൗണ്ട് ആൻഡ് പ്രൊക്ലെയിംഡ് ദി ഫോർത്ത് കമ്മിങ് ട്രബിൾ ഇൻ ദ ലാൻഡ്. ഈ ഭൂമിയിൽ അവരുടെ പട്ടണത്തിൽ വരാൻ പോകുന്ന പ്രശ്നം ഇസ്രായേലിയർ വരികയും അവരുടെ ദൈവത്തിന്റെ കരം മുഖാന്തരം അവർ ഈ ദേശം പിടിക്കുകയും ചെയ്യുമ്പോൾ നശിച്ചു പോകാതിരിക്കാൻ ഈ ഭവനത്തിനകത്ത് വന്നാൽ നിങ്ങൾ രക്ഷപ്പെടും എന്ന് അവൾ അവരെ പറഞ്ഞ് സമ്മതിപ്പിച്ച് കൺവിൻസ് ചെയ്യും. ദെൻ ദ വെർ ഓൾ ടുഗദർ ഇൻ ദ ഹൗസ്. അവളെ സംബന്ധിച്ചിടത്തോളം നൗ ദ ഹോൾ പെർസ്പെക്റ്റീവ് ഹാസ് ചേഞ്ച്ഡ്. എല്ലാം മാറി. ആറാം അധ്യായം വരുമ്പോൾ നമുക്കറിയാം യോശുവയും കൂട്ടരും എരിഹോ പട്ടണം പിടിക്കുന്ന ഭാഗമാണ്. എരിഹോ പട്ടണം പിടിക്കുമ്പോൾ മതിൽ വീഴുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്. അതെല്ലാരും കൂടെ പാടി കൈയടിച്ചു ഉറച്ച് കായ് അടിച്ചപ്പോ ബിയാജ് പേടിച്ചു പോയി കൈ മതിലെല്ലാം കൂടെ വീണു. ഓക്കെ, അങ്ങനെയൊക്കെ വിശ്വസിച്ചു, അതിനൊന്നും വിരോധമൊന്നുമില്ല. എന്നാൽ അങ്ങനൊന്നും അല്ല അത് നടന്നതെന്ന് ആറാം അധ്യായവും അഞ്ചാം അധ്യായത്തിന്റെ അവസാനവും ചേർത്ത് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ആ മതിൽ വീണത് എന്നുള്ളത്. എന്നാൽ ഇസ്രായേൽ മക്കൾ വന്നിട്ട് എരിഹോ മതിൽ പിടിക്കുമ്പോൾ അവര് ഏഴു പ്രാവശ്യമല്ല 13 പ്രാവശ്യം കാഹളമൂതി. ഏഴൊക്കെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, നിങ്ങൾ ആ വാക്യങ്ങൾ വായിച്ചു പഠിക്കണം. 13 പ്രാവശ്യം ആദ്യത്തെ 6 ദിവസം പിന്നെ 6 ദിവസം ഓരോ പ്രാവശ്യവും പിന്നെ 7-ാമത്തെ ദിവസം 7 പ്രാവശ്യവും അവർ ദൈവത്തിന്റെ കാഹളം ഊതിയ പട്ടണത്തിന് ചുറ്റും ആ മതിലിന് ചുറ്റും നടന്നു നമ്മൾ വായിക്കുന്നു. അങ്ങനെ കാഹളം ഊതി ദൈവത്തെ മഹത്വപ്പെടുത്തി. എന്നാൽ അതിനു മുമ്പ് ദൈവത്തിന്റെ
ദൈവത്തിന്റെ വെളിപ്പാട് യോശുവയ്ക്ക് കിട്ടിയിരുന്നു ഇത് വീഴും എന്നുള്ളത്. അതാ ഞാൻ പറഞ്ഞത്, അത് അഞ്ചാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തുണ്ട്. എനിവേ, ആ മതിലെല്ലാം കൂടി ഇടിഞ്ഞു വീണപ്പോൾ എന്റെ ചിന്ത ഇങ്ങനെ പോവുകയാണ്, ഇടിയാത്ത ഒരു ഭാഗം ഉണ്ടായിരുന്നു, ആ ഭാഗം ഈ റാഹാബ് എന്ന വേശ്യയുടെ വീട് ചേർന്നിരിക്കുന്ന ആ ഭാഗം, അവിടെ വീട് മതിലിനോട് ചേർന്നിരിക്കുകയാണ് നമ്മൾ വായിക്കുന്നത്. ആറാം അധ്യായത്തിൽ യോശുവ അന്ന് പോയ രണ്ട് ആ രണ്ട് സ്പൈസ് അല്ലെങ്കിൽ ആ ചാരന്മാർ എന്ന് പറഞ്ഞു പോയ ദേശം ഒറ്റുനോക്കാൻ പോയവരെ അവരെ വിളിച്ചിട്ട് പറഞ്ഞു, ഗോ ആൻഡ് ബ്രിങ് ദം ഔട്ട്. ഏതെങ്കിലും കാരണവശാൽ അവരല്ല ഇനി വേറെ വല്ലവരുമാണ് പോകുന്നതെങ്കിൽ ഈ വീടിനുള്ള ഏക അടയാളമെന്ന് പറയുന്നത് ഈ ചുവപ്പ് ചരടാണ്. ഈ ഇസ്രായേലിലെ സർവ സൈന്യവും ഒന്നിച്ച് ആ ദേശം പിടിക്കാൻ വരുമ്പോൾ അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്, ലുക്ക് ഫോർ ദ വിൻഡോ ഫ്രം വിച്ച് യു വിൽ ഫൈൻഡ് ക്രിംസൺ കോഡ്. അതായത് നിങ്ങൾ ആ ദേശം പിടിക്കുമ്പോൾ ജനാല വഴി ചുവപ്പ് ചരട് കെട്ടിയിരിക്കുന്ന ഒരു വീട് കാണും, അത് നശിപ്പിക്കാൻ പാടില്ല, അതിനകത്ത് നിങ്ങൾ കയറി അതിനുള്ളവരെ സകലവരെയും വെളിയിൽ കൊണ്ടുവരണം. നിങ്ങൾ ഈ മിസ്രയീമിലേക്ക് ഒരു മിനിറ്റ് ഒന്ന് പോയിക്കാട്ടെ, എന്തുവാ സംഭവിച്ചത്? മിസ്രയീമിൽ സംഹാരദൂതൻ മിസ്രയീമിന്റെ വീഥികളിലൂടെ നടക്കുകയും ഫറവോന്റെ കൊട്ടാരം മുതൽ അങ്ങ് അടിമയുടെ വീട് വരെയുള്ള എല്ലായിടത്തും ആദ്യ ജനതാഥന്മാർ മരിക്കുകയും ചെയ്തപ്പോൾ ദൈവം ഇസ്രായേലിന് കൊടുത്ത പ്രമാണം, ഒരു രക്തത്തിന്റെ അടയാളം നിന്റെ കട്ടിളപ്പടിയിന്മേലും കുറുമ്പടികളിന്മേലും പുരട്ടിയിട്ട് നിങ്ങൾ ഭവനത്തിനകത്തിരുന്നാൽ സംഹാരകൻ നിങ്ങളെ തൊടുകയില്ല. ദൈവജനമേ, നമ്മുടെ ഏറ്റവും വലിയ അഷ്വറൻസ് എന്ന് പറയുന്നത് നാം രക്തത്തിന്റെ മറവിൽ മറയ്ക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. ഈ രക്തത്തെ മറികടന്ന് ഒരു ദോഷവും നമുക്കുണ്ടാകാതെ ദൈവം നമ്മളെ സൂക്ഷിക്കും. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്ന് സങ്കീർത്തനത്തിന്റെ 46 സങ്കീർത്തനത്തിന്റെ 1 ഭാഗം ഈ മീറ്റിംഗ് തുടങ്ങിയപ്പോൾ കർത്തദാസൻ വായിച്ചു. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. God is our refuge and strength. And he is an ever-present help in the time of trouble. നമ്മുടെ കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. എന്നിട്ട് അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും ഭൂമി മാറുക എന്നുള്ള വാക്കിന്റെ അതൊരല്പം നമ്മളെ കൺഫ്യൂസ് ചെയ്യും. ഇറ്റ് ഈസ് നോട്ട് the physical movement of the earth, that the bhoomiye physical aayittu maarudane kurichalla parayunnu, the earth will change, adana nammal kaanunnu, adha english vedha pusathinathu valare clear aanu. Adayathu ee bhoomiyekku ee logathine palavidha maatrangal sambhavikkum. It can evolve so many things. Namakku or 50 varshathinu munpulla logam alle innullathu namakkariya. ഒരു 25 മുമ്പുള്ള ലോകമല്ല ഇന്നുള്ളത്. ഇനി ഒരു 50 കഴിയുമ്പോൾ കർത്താവിന്റെ വരവ് താമസിച്ചാൽ ഈ ഇന്ന് കാണുന്ന ലോകമല്ല അന്ന് വരാൻ പോകുന്നത്. ദ വേൾഡ് വിൽ കീപ് ചേഞ്ചിങ്. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിന്റെ ഇരച്ചിൽ കൊണ്ട് വെള്ളങ്ങളൊക്കെ ഇങ്ങനെ കയറി വന്നാലും നമുക്ക് ഭയപ്പെടുവാൻ കാരണമല്ല. കാരണം വി ആർ സീൽഡ് ഫോർ ദ ഡേ ഓഫ് റിഡംഷൻ ബൈ ദ ബ്ലഡ്. അവന്റെ രക്തത്താൽ വീണ്ടെടുപ്പിനായി നമ്മളെ മുദ്രയിട്ടിരിക്കുന്നു. അവൻ 24 മത്തായിയുടെ സുവിശേഷം 24 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, ഈ മനുഷ്യപുത്രൻ ഇങ്ങോട്ട് വരുമ്പോൾ അവൻ ദൂതന്മാരെ അയക്കും, എന്നിട്ട് അവനോട് പറയും, എല്ലാത്തിനെയും ചേർക്കാൻ പറയും, തനിക്കുള്ള ആ കൊയ്ത്തന്ന് നടക്കും എന്ന് പറഞ്ഞതുപോലെ ഇവിടെ എറിഹോ പട്ടണം പിടിച്ചു കഴിഞ്ഞപ്പോൾ
ഇസ്രായേലിലെ യോദ്ധാക്കളായിട്ടുള്ളവരെല്ലാവരും കൂടെ പോകുമ്പോൾ അവരുടെ എല്ലാം മനസ്സിനകത്തുള്ള ഒരേ ഒരു കാര്യം, ഈ പട്ടണം പിടിക്കണം, എന്നാൽ നശിപ്പിക്കാതെ സൂക്ഷിക്കേണ്ടത് ഒന്നുണ്ട്. ഞാൻ ഒന്ന് പറയട്ടെ, ഒരു പക്ഷേ നമ്മുടെ വശത്ത് 1000 പേരും വലത്തുവശത്ത് 10,000 പേരും വീണാലും അനർത്ഥമൊന്നും വ്യസന കാരണമായി തീരാതെ വണ്ണം സൂക്ഷിക്കുവാൻ കഴിവുള്ള വലിയവനായ ഒരു ദൈവം നമുക്കുണ്ടെന്ന് നമുക്ക് നോക്കാം. രാത്രി സമയം വിശ്വസിക്കാം. ഹല്ലേലൂയ. എന്നിട്ട് ഈ ക്രിംസൺ കോഡ് അവർ പറയുന്നുണ്ട്, ഈ അടയാളത്തിന്റെ പുറകിൽ നിങ്ങൾ ഇരിക്കണം, അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ നിങ്ങളെ എല്ലാവരെയും വെളിയിൽ കൊണ്ടുവരും. വെളിയിൽ കൊണ്ടുവന്നിട്ട് അവളെ കുറിച്ച് പറയുന്നത്, ഷീ ഈസ് സ്റ്റേയിങ് ഇൻ ഇസ്രായേൽ ടിൽ ടുഡേ, ഇന്നും അവൾ ഇസ്രായേലിൽ താമസിക്കുന്നു. അത് മാത്രമല്ല, പുതിയ നിയമത്തിന്റെ ലേഖനകർത്താക്കളായ എബ്രായ ലേഖനവും അതുപോലെ തന്നെ യാക്കോബിന്റെ ലേഖനത്തിലും ഒക്കെ വലിയ വിശ്വാസത്തിന്റെ ഒരു വലിയ റെപ്രസെന്റേറ്റീവ് ആയിട്ട്, വിശ്വാസം പ്രാവർത്തികമാക്കിയ ഒരു വ്യക്തിയായിട്ട് നമ്മൾ ഈ റാഹാബ് എന്നുള്ള വേശ്യയെ കാണും. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, അവൻ തനിക്കുള്ളവയെ അറിയുന്നു. ഞാൻ ഒരു കാര്യം കൂടെ പ്രത്യേകിച്ച് പറയട്ടെ, ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, ഒരു സങ്കീർത്തനത്തിനകത്ത് ഒരു വാക്യം ഇങ്ങനെയാണ്, ഞാൻ കർത്താവ് യഹോവേ എന്റെ ഹൃദയം ക്ഷീണിച്ച് ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിലവിളിക്കുമ്പോൾ എനിക്ക് അത്യുന്നതമായ പാറയിലേക്ക് എന്നെ നടത്തണമേ. ലീഡ് മീ ടു ദ റോക്ക് വിച്ച് ഈസ് ഹയർ ദാൻ ഐ എന്ന് പറഞ്ഞാൽ, എനിക്ക് ഒറ്റയ്ക്ക് കയറി നിന്ന് അഭയം ചൊല്ലാൻ കഴിയാത്ത, രക്ഷപ്പെടാൻ കഴിയാത്ത ആ പാറയിലേക്ക്, അടിസ്ഥാനമുള്ളതായിട്ടുള്ളത്, ഉറപ്പുള്ളതായിട്ടുള്ളത് ആ പാറയിലേക്ക് എന്നെ നടത്തണമേ. അനേക ഭവനങ്ങളിൽ കരച്ചിൽ വന്നിരാ പാർക്കുമ്പോൾ, അനേകർക്ക് കണ്ണീർ ആഹാരമായി തീർന്നപ്പോൾ, അവരോടൊക്കെ നമ്മുടെ ഹൃദയം സഹതപിക്കുകയും അവരോടൊപ്പം നാം യോജിക്കുകയും ചെയ്യുമ്പോൾ തന്നെ വിവിധ ഭാഗങ്ങളിൽ, ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മെ കർത്താവ് പരിപാലിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആർക്കും ഒരു ദോഷവും വരാതെ വണ്ണം കർത്താവ് സകലരെയും പരിപാലിക്കട്ടെ. എന്നാൽ അതിന് അപ്പുറമായി നമുക്കൊരടയാളം വെച്ചിട്ടുണ്ട്. രക്തത്തിന്റെ മറവ് നമുക്കുണ്ട്. എന്നാൽ പുതിയ നിയമത്തിലോട്ട് വന്നപ്പോൾ കർത്താവ് കുറച്ച് അടയാളങ്ങൾ പറഞ്ഞു കൊടുത്തു. കർത്താവ് പറഞ്ഞു, ദ വിക്കറ്റ് ആൻഡ് ദി അഡൾട്ടറസ് ജനറേഷൻ ഈസ് സീക്കിംഗ് ഫോർ സൈൻ. അതായത് അതിക്രമവും വ്യഭിചാരവുമുള്ള ഒരു തലമുറ അവരടയാളങ്ങൾ അന്വേഷിക്കുന്നു. And Christ said, അവർക്കൊക്കെ ഒറ്റ ഒരു അടയാളമേ എനിക്ക് കൊടുക്കാൻ കഴിയത്തുള്ളൂ. That is the days of Noah. അതായത് നോവ ആ മത്സ്യത്തിന്റെ വയറ്റിൽ 3 ദിവസം ഇരുന്നത് പോലെ മനുഷ്യപുത്രനും will be likewise in the grave. മനുഷ്യപുത്രനും അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള ഒരു വലിയ അടയാളം. നമുക്ക് തന്നിരിക്കുന്ന ഈ വലിയ അടയാളം യേശു ക്രിസ്തുവിന്റെ ഉയർപ്പ്, ആ ക്രൂശിന്റെ അടയാളം. പൗലോസ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, എന്റെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ എനിക്ക് പ്രശംസിക്കുവാൻ ഇടവരരുത്. അതായത് നമുക്ക് പ്രശംസിക്കുവാൻ ഈ ലോകത്തിന്റെ നടുവിൽ സകല മനുഷ്യർക്കും ജാതി മത അല്ലെങ്കിൽ യാതൊരു വ്യത്യാസവും കൂടാതെ, അതായത് റോമാ ലേഖനത്തിൽ പറയുന്നത് പോലെ തന്നെ, ഈ ബർമരനാകട്ടെ, യവനനാകട്ടെ, യഹൂദനാകട്ടെ, ജാതിയാകട്ടെ, എല്ലാവർക്കും ഓടി വന്ന് പാർക്കേണ്ടതിന് ഉറപ്പുള്ള പാറയായി ദൈവം കർത്താവായി യേശു ക്രിസ്തു അല്ലാതെ ആരും ഈ ഭൂമിയിലില്ല. അതിന്റെ ഏക അടയാളം ഉയർത്തപ്പെട്ട മോശ മരുഭൂമിയിൽ പിത്തള സർപ്പത്തെ ഉയർത്തിപ്പിച്ചതുപോലെ ഉയർത്തപ്പെട്ട യേശു. And that is the greatest sign. അതാണ് നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ അടയാളം. ഇന്ന് പകൽ സമയം നമ്മെ കർത്താവ് നടത്തി. ഇന്ന് രാത്രി സമയവും
നാം പലയിടങ്ങളിൽ വിശ്രമിക്കുന്നതിന് മുമ്പ് ഒരുപക്ഷെ കർത്താവേ എൻ്റെ ആ ക്രൂശിന്റെ തണലിൽ ഞാൻ വിശ്രമിക്കുമ്പോൾ എൻ്റെ എൻ്റെ ചുറ്റും ഇരമ്പി അടിക്കുന്ന അനേക വെള്ളങ്ങളും കാറ്റുകളും തിരമാലകളും ഒക്കെ ഉള്ളപ്പോൾ പലരെയും ആ തിരമാലയും കാറ്റും ഒക്കെ വിഴുങ്ങിക്കളയുന്നത് ഞങ്ങൾ കാണുമ്പോൾ ലീഡ് മീ ടു ദ റോക്ക് വിച്ച് ഈസ് ഹയർ ദാൻ ഐ, എനിക്ക് അത്യുന്നതമായ പാറയിലേക്ക് എന്നെ നടത്തണമേ. എത്ര എത്ര ഭാഗ്യപരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ആ 46-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത്. എന്തൊക്കെ സംഭവിച്ചു, ഈ എർത്ത് വിൽ ദി ഭൂമി ഈ ഭൂമി വിൽ ദി വേൾഡ് വിൽ കീപ് ചേഞ്ചിങ് ഈ ദി എർത്ത് വിൽ ചേഞ്ച് എന്നിട്ട് ദ മൗണ്ടൻസ് മേ ഷെയ്ക്ക്, അതായത് ഈ ഭൂമി ഈ പർവ്വതങ്ങളൊക്കെ കുലുങ്ങും. പർവ്വതങ്ങൾ അതിലെ പർവ്വതങ്ങൾ കുലുങ്ങുന്നത് കൊണ്ട് സമുദ്രത്തിലെ വെള്ളം എരച്ചു കയറുമെന്നൊക്കെയാ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സുനാമിയൊക്കെ ഉണ്ടാകുന്നത് എങ്ങനെയൊക്കെയാണെന്ന് ഈ കഴിഞ്ഞ 10-15 വർഷത്തിന് മുമ്പിൽ നമ്മൾ കണ്ടതാണ്. അതിന്റെ ആ അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഈ 46-ാം സങ്കീർത്തനമായിട്ട് ചേർത്ത് പഠിച്ചു കഴിഞ്ഞാൽ എത്രയോ മനോഹരമായിട്ട് നമുക്ക് മനസ്സിലാകും. പറഞ്ഞു നിർത്തട്ടെ, ഞാൻ ഭാഗം പറയാൻ പറഞ്ഞ ഭാഗങ്ങളെല്ലാം പറയാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല, നിർത്തട്ടെ. ഈ ലോകത്തിൽ ഒരു ദിവസം നമ്മുടെ കർത്താവ് അവന്റെ ദൂതന്മാരുമായി തിരികെ വരും. 1 Thessalonians 4:16-17 കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ അവൻ വെളിപ്പെടും. അവൻ വെളിപ്പെടുമ്പോൾ ഹല്ലേലൂയ, ദോഷങ്ങളൊന്നും സംഭവിക്കാതെ രക്തത്തിന്റെ മറവിൽ കാത്തിരുന്ന ഇസ്രായേലിയരെ സംഹാര ദൂതനിൽ നിന്ന് ദൈവം വിടുവിച്ചതുപോലെ, ദ ഡെത്ത് ഏഞ്ചൽ വിടുവിച്ചതുപോലെ, ദോഷങ്ങളും പ്രയാസങ്ങളും കണ്ണുനീരും കഷ്ടതയും വരാതെ തന്റെ ജനത്തെ അവിടെ ഇടയിടങ്ങളിൽ കർത്താവ് സംരക്ഷിക്കുവാൻ വീണ്ടും നമുക്ക് അഭയമായി ഈ ചുവപ്പ് ചരടെടുത്ത് നമുക്ക് കെട്ടണം. നമ്മുടെ വിശ്വാസത്തിന്റെ ഉറപ്പ്, ഈ ക്രൂശിന്റെ മറവ്, ഈ കർത്താവ് തന്ന അടയാളം, ഇത് നമ്മെ സൂക്ഷിക്കട്ടെ. കർത്താവ് ഇന്ന് രാത്രി നമ്മൾ എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ധൈര്യമുള്ളവരും ഉറപ്പുള്ളവരും ആയിരിക്കുവാൻ കർത്താവ് നമുക്ക് കുറവ് തരുമാറാകട്ടെ. താങ്ക് യു സോ മച്ച്.